ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെയർ ഡേ ആണ് അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ടെങ്കിൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത് ഇന്ന് അകാല നേരം ഒട്ടുമിക്ക എല്ലാവരുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ അതിനായിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള നമ്മൾ ഹെയർ ഡേകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടും പക്ഷേ നമ്മുടെ ബാക്കിയുള്ള ഹെയറും കൂടെ അത് ഡാമേജ് ആക്കും അതേപോലെ തന്നെ നിരക്കാത്ത മുടികളും കൂടെ കുറച്ച് കഴിയുമ്പോഴേക്കും നരച്ചു തുടങ്ങും അപ്പോൾ എപ്പോഴായാലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഹെയർ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മുടികൾക്ക് ഏറ്റവും നല്ലതും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ എങ്ങനെ റെഡിയാക്കി എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഓരോരുത്തർക്കും റെഡിയാക്കി എടുക്കുന്ന ഹെയർ ഡൈയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ കാരണം നമുക്ക് കൂടുതൽ വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യം തേക്കാനൊക്കെ നമുക്കിത് എന്തായാലും ഉണ്ടാവും ഇനി വളരെ കുറച്ച് മാത്രം മുടി നരച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് റെഡിയാക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം അപ്പോൾ അത് ആദ്യം തന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം ചെറിയ ഒരു തീയിൽ ഇതിനെ നമുക്ക് മാക്സിമം ഒരു കറുപ്പ് കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ തലയിൽ തേക്കുന്നതിലൂടെ തന്നെ നമ്മൾ തലയിലെ താരനെ അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ പണ്ട് മുതലേ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ഒരു ഹെയർ ഡൈ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഇതാ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാപ്പിപ്പൊടിയാണ് നമ്മുടെ കോഫി പൗഡർ അപ്പോൾ അത് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല നാടൻ കാപ്പിപ്പൊടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഏകദേശം ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം നമ്മൾ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാനിതിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ അയക്കണ് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ആദ്യം ചേർത്ത് കൊടുക്കണത് പിന്നെ ചേർത്ത് കൊടുക്കണത് കരിഞ്ചീരകമാണ് അപ്പോൾ ഈ ഉലുവയും കരിഞ്ചീരകമൊക്കെ നമ്മളെ മുടിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ കരിഞ്ചീരമൊക്കെ നമ്മുടെ മുടീൻ്റെ ബലം കൂട്ടാനും അതേപോലെ തന്നെ ഉലുവ മുടിക്ക് തിളക്കം കൂട്ടാനും ഒക്കെ സഹായിക്കുന്നത് തന്നെയാണ് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കളറുള്ള ചായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അത് തന്നെ അത്യാവശ്യം നല്ലൊരു കളർ ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒന്നര ഗ്ലാസ് എന്നുള്ളത് നമ്മൾ അര എടുക്കണം അത്രയും സമയം ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ചായപ്പൊടിയൊക്കെ തിളച്ച് നല്ലൊരു കളറ് വരും അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചായപ്പൊടിയൊക്കെ നല്ലോണം തിളച്ച് നല്ലൊരു കളറും വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം ഇനി ഇതിനെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിനെ ഒരു ഗ്ലാസ്സിലേക്കാണ് അരിച്ചെടുക്കണത് അപ്പം നമ്മൾ ഈ ഒരു ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ഈയൊരു വെള്ളം മാത്രമാണ് കേട്ടോ നമ്മൾ ഈയൊരു ഹെയർ ഡൈലേക്ക് എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ഉലുവയും ചായപ്പൊടിയും കരിചീരകവും ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് കളയണ്ട അതവിടെ തന്നെ വെക്കാം ഞാനൊരു ഹെയർ പാക്കും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറി വരുന്ന വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള ഈയൊരു വെള്ളം അര ഗ്ലാസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ താ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ള നമ്മുടെ മഞ്ഞളൊക്കെ ഇവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലാണ്ട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ ഒരു കറുപ്പ് കളർ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല കുറച്ചും കൂടെ കറുപ്പിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് പകരമായിട്ട് ഒരു ടീസ്പൂൺ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള കറ്റാർവാഴ ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ജെല്ലെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ ടീ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഇതിനെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചായപ്പൊടി മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടിയുടെ ബലം കൂടാനും മുടിയുടെ തിളക്കം കൂട്ടാനും ഒക്കെ നമുക്ക് ചായപ്പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ നാച്ചുറലായിട്ട് റെഡി ആക്കി എടുക്കുന്ന എല്ലാവിധ ഹെയർ ഡേകളിലും നമ്മൾ ചായപ്പൊടി ഉപയോഗിക്കും അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു ലൂസിലാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് കാരണം നമ്മളത് കുറച്ച് സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പാകത്തിനുള്ള ഒരു ഇതിലാണിത് കിട്ടുക അപ്പോൾ നമ്മൾ ഹെയർ ഡേ ഒക്കെ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം അത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് മണിക്കൂറെങ്കിലും ചുരുങ്ങിയതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയൊക്കെ ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്തിട്ട് നമുക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ രാത്രിയിൽ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു തൈരും കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു തിക്കാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഉലുവായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ടീ കുറച്ചും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് ചേർത്ത് ലൂസാക്കി എടുക്കണതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം പാകത്തിന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം അതിനനുസരിച്ച് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഈ ഒരു ടി വി വെച്ചിട്ട് ലൂസാക്കിയെടുക്കാം അപ്പോൾ അതിന് പകരമായിട്ട് സാധാരണ നമ്മൾ ചൊള ഒഴിച്ചിട്ടും അങ്ങനെ മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പം ഇത്തരം ഹെയർ പാക്കുകളൊക്കെ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തെടുത്താൽ മതി ഡെയിലി നമ്മൾ ഇത് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് തലയിൽ എണ്ണയൊക്കെ തേച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ താരം പോവാനും തലയിലുള്ള ചൊറിച്ചിലിനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്പോൾ ഇത് തലയിലൊക്കെ തേച്ച് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തലയിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഹെയർ ഡേ ഞാനൊരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് എടുത്തത് അപ്പോൾ അത്യാവശ്യം കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് നേരത്തെ നല്ല ലൂസ് ആയിനല്ലോ അപ്പോൾ ഇതൊന്ന് കുതിർന്നൊക്കെ റെഡി ആയി വന്നപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറച്ചൊന്നൊരു ഡാർക്ക് കളറും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ച് കുറച്ചധികം സമയം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടും അപ്പോൾ ഏത് ഭാഗത്താണോ ഇനി മുടിയിൽ നിരയുള്ളത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മുടിയിൽ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കയ്യിൽ ഇട്ടിട്ട് കാണിക്കുകയാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളറിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡേ ഉള്ളത് അപ്പോൾ മുടിയിൽ ഏതൊക്കെ ഭാഗത്താണോ അര ഉള്ളത് ആ ഒരു ഭാഗത്തൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹെയർ ഡേ കൊടുക്കുക അപ്പോൾ ഇത് തലയിലൊക്കെ ഇട്ട് വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം കഴുകി കളഞ്ഞാൽ മതി അപ്പോഴാണ് നല്ല ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഇത് കഴുകി കളയുന്ന ആ ഒരു സമയത്ത് തലയിൽ സോപ്പ് ഒന്നും ഇടരുത് അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടൂല ഇനി അത്രയും സോപ്പ് ഉപയോഗിക്കണം നിർബന്ധമുള്ളവരാണെങ്കിലും മാത്രം കുറച്ച് ഷാംപൂ എടുത്തിട്ട് ഒരു വെള്ളത്തിൽ നേർപ്പിച്ചെടുത്തതിന് ശേഷം അത് വെച്ചിട്ട് കഴുകി കളയാട്ടോ അപ്പോൾ ആ കയ്യിലിട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കയ്യിലിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തലയിൽ ഇതുപോലെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും പിന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഒറ്റിക്കുള്ള റിസൾട്ടൊന്നും എങ്ങനായാലും നമ്മൾ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ കിട്ടൂല നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഈ ഒരു ഡൈ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്